വേദപരിചയം ക്ലാസ് 87 ആത്മോപനിഷത്തിനെ പറ്റിയുള്ള സംശയങ്ങൾ. ഇപ്പൊ ആത്മോപനിഷത്ത് എന്നത് ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ശ്രോതാവ് ഒരു പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന്, ഈ ശാന്തി പാഠം ഇതിൽ കാണുന്നില്ലല്ലോ. ഇപ്പൊ എനിക്കൊന്ന് ഈ ശാന്തി പാഠത്തെ പറ്റി ഒരു പ്രത്യേക വീഡിയോ അതിന്റെ തുടർച്ചയായിട്ട് എടുക്കുകയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നീട് പറയാം. രണ്ടാമത്തേത്, ഈ ആത്മോപനിഷത്തിൽ പറയുന്ന ആത്മപൂജോപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പുറത്ത് കേൾക്കുന്നത്. ഉദാഹരണമായിട്ട് സ്നാനം എന്ന് പറഞ്ഞാലും പ്രദക്ഷിണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഉദാഹരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയിരിക്കുന്ന അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. സ്നാനം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളതാണ്. ഉള്ള കാലത്തിൽ അമ്പലത്തിൽ കുളിക്കാനുള്ള കൊടാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം സ്നാനം ചെയ്യുക. അതാണ് സ്നാനം എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ വേദത്തിലേക്ക് കടന്നപ്പോൾ, ഈ ഉപനിഷത്തിലേക്കെല്ലാം കടന്നപ്പോൾ എനിക്കും ഇതേ സംശയങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന പറയുന്നത് പുറത്ത് കേൾക്കുന്നൊന്നും അല്ലാതെ ഇവിടെ കാണുന്നത്. അത് ഇവിടെ മാത്രമല്ല, വേദം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഉണ്ട് ശ്രോതാക്കൾക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം വേദത്തിലെ കാണുന്ന എന്താണ്? എല്ലാവരും വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. പക്ഷെ പുറത്ത് കേട്ട എന്താണ്? ചിലവർക്കൊന്നും പഠിച്ചുകൂട. രണ്ടാമത്തത്, സ്ത്രീകൾ ഭർത്താവ് മരിച്ചാൽ തീ ചാടണം എന്നുള്ള ഒരു ആചാരം പുറത്തുണ്ടായിരുന്നു. ഇതെല്ലാം വേദത്തു നിന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ വേദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളോട് നിങ്ങൾ എണീക്ക് പോയി നിങ്ങളെ കുടുംബം നോക്കാൻ നോക്കുന്നു ധൈര്യമായി. പിന്നെ സ്ത്രീകൾ പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ പറയുന്നത് സ്ത്രീകൾ സമൂഹത്തിൽ ഉന്നത നിലയിലെത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് വന്നു ഒരേ ചോദ്യം. വേദം വായിക്കാൻ തുടങ്ങിയ മുതലേയുള്ള ചോദ്യമാണ് എനിക്കുള്ള ചോദ്യം. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ശ്രോതാക്കളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളെല്ലാം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇതിനെല്ലാം ചോദ്യം എന്ന് പറഞ്ഞാല് നമുക്ക് സ്വീകരിക്കുന്ന വേദപുരാണങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, വേദത്തിന് അർത്ഥമില്ല എന്നാണ്. വേദവരികൾക്കൊന്നും അർത്ഥമില്ല, വെറുതെ ഇങ്ങനെ ചൊല്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ വരിക്കും അർത്ഥമുണ്ട്. അർത്ഥം മാത്രമല്ല, ശുദ്ധമായ സയൻസുമാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഇതുവരെ എത്രയോ പറഞ്ഞു കഴിഞ്ഞു. ഉപനിഷത്തായാലും അതിൻ്റെ അർത്ഥം എല്ലാം പറയുന്ന സയൻസ് നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനിപ്പോ ശാന്തി പാഠത്തിലും അത് നമ്മൾ പറയാൻ പോവുകയാണ്, എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇതെല്ലാം വരികളൊക്കെ അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാകുന്നതാണ്, സാധാരണക്കാരന് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ സയൻസ് ആയതുകൊണ്ട് സയൻസ് വിഷയം വരുമ്പോൾ ഓരോ വിഷയത്തിൽ അറിയുന്നവർക്കല്ലേ പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സംഗതിയൊന്നും ഇതിൻ്റെ അകത്തില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ ആത്മപൂജോപനിഷത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുളിക്കല് എന്നാണ്. ഞാനും ധരിച്ചു വെച്ചിരിക്കുന്ന ആളാണ്, അമ്പലത്ത് കുളത്ത് പോയിട്ട് നല്ലോണം കുളിക്കണം, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കണം എല്ലാം ഉള്ള അർത്ഥത്തിലാണ് ഞാനും മനസ്സിലാക്കിയത്. പിന്നെ പ്രദർശനം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റലാണെന്നുള്ളത്. പക്ഷെ ഇതിൽ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാം വലിയ വ്യത്യാസമായിട്ടാണ്. ഇപ്പൊ എനിക്കും ഇത് ഈ പുറത്തുനിന്നുള്ള വന്നാലല്ലേ എവിടെ നിന്നാണ്? അതപ്പം സ്മൃതികളാണെന്ന് പറഞ്ഞായിട്ട് നമുക്ക് കൈയൊഴിയാൻ പറ്റൂല. കാരണം സ്മൃതികളിൽ വന്നുണ്ടാവും, ശ്രുതികൾ ഉണ്ടാവും, ശ്രുതികളിൽ നിന്നാണ് സ്മൃതികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഓരോ ആൾ വ്യാഖ്യാനിച്ചിട്ടാണ്, പിന്നെയുള്ള ആൾക്കാർ വ്യാഖ്യാനിച്ചതാണ് ഉണ്ടാക്കിയതാണ് ഈ സ്മൃതികള്. അപ്പൊ വേദത്തിലുള്ളതിന്റെ എല്ലാം തെറ്റാണ് സ്മൃതി എന്നൊന്നും പറയാൻ പറ്റൂല. ജനത്തിന് സ്വീകരിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ളത് വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതില്ലാതെ പോകാനും പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യാഖ്യാനിച്ച് നമ്മൾ ശരിയായ അർത്ഥത്തിലേക്ക് വരണം. ആദ്യത്തെ വ്യാഖ്യാനത്തിലെല്ലാം കുറെ തെറ്റുകൾ ഉണ്ടാവും. അവിടെ തെറ്റുണ്ടാകുന്നതിലൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഓരോ കാലത്തിനനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നവര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, ആ കാലഘട്ടത്തിന് യോജിച്ച തരത്തിൽ. പക്ഷെ കാലം മാറുമ്പോൾ ഇതൊന്നും പറ്റാതെ വരും. അപ്പോൾ അതിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾ മാറും. പക്ഷെ അവസാന ഇതിൽ എന്തിലെത്തണം? ശരിയായ സത്യത്തിലേക്ക് നമ്മൾ എത്തണം. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശരിയായ സത്യത്തിലേക്ക് നമ്മൾ എത്തണം. സയൻസും ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ആറ്റത്തിന്റെ ഘടന, ഏറ്റവും അടിസ്ഥാന വസ്തു ആറ്റമാണ്. ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന എല്ലാം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാ സംഗതികളും ഒരു
ബോളുമാരി ഇരിക്കുകയാണ്. അപ്പം ബോളുമാരി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അതെല്ലാം സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചിലവർക്ക് തോന്നി അതിന് ബോളാകുമ്പോൾ ഇന്ന് ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അതോടുകൂടി തന്നെ എന്നാ പറഞ്ഞ എന്നാ പിന്നെ അതിനെ ഇലക്ട്രോൺ എടുത്ത് പുറത്ത് വെക്കാമായി, അതാണ് ഓർബിറ്റ് പുറത്ത് വെക്കാമായി. കുറച്ചു കാലം ആൾക്കാർ ആ ശരി ഇലക്ട്രോൺ പുറത്താണ്, അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും, ശരി കൊള്ളാം. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഒരുത്തരം തോന്നി ഇതൊന്നും ശരിയല്ലല്ലോ, ഈ ഇലക്ട്രോൺ ഇങ്ങനെ പുറത്ത് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ വീണ് പോവില്ലേ, കാരണം ആകർഷണ ഫലമുണ്ടല്ലോ, ഈ സംഗതി അത് വീണ് പോകുമല്ലോ. ആ ചോദ്യം വന്നപ്പം പിന്നെ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ച് പിന്നെയും ചിന്തിച്ചു, എന്നാൽ പിന്നെ അതിനോട് ചുറ്റിപ്പിക്കാമല്ലോ. അപ്പൊ ചുറ്റിപ്പിക്കുന്നുണ്ട കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അപ്പൊ രണ്ട് ഫലങ്ങളുണ്ട്, അപ്പൊ അതാണ് നടുവിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും, അതാണ് പ്രദക്ഷിണം എന്ന വാക്ക്. അപ്പൊ വേദത്തിലെ പ്രദക്ഷിണം എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചുറ്റുമ്പോഴാണ് അതിന് സ്ഥായിയായി സ്ഥിരത ഉണ്ടാകുന്നത്, സ്ഥിരമായിട്ട് അവനവിടെ നിൽക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു സ്ഥിരത എന്ന വാക്കാണ് പ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആറ്റത്തിന്റെ ചുറ്റിൽ നിന്ന് തന്നെയാണ് ഈ പ്രദക്ഷിണത്തിന്റെ ചുറ്റുന്ന ഒരു വസ്തുവിന്റെ പ്രാധാന്യമാണ്. ഒരു കയറിൽ ഒരു കല്ലെടുത്തിട്ട് ചുറ്റുമ്പോൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ അതൊരു സ്റ്റേബിൾ പൊസിഷനാണ്. ആറ്റത്തിന്റെ കാര്യത്തിൽ അതാണ് സ്ഥിരത. അപ്പൊ ആ വാക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും തെറിക്കൂല, ഇങ്ങോട്ടും തെറിക്കൂല. അപ്പൊ ആ അത്തരം ഒരു സ്ഥിരമായ സ്റ്റേജ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനപ്പെട്ടത് സ്ഥിരത ചുറ്റുമ്പോഴാണ്. ഈ വാക്കാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആത്മോപനിഷത്ത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരിയായ ആത്മപൂജ. ഇപ്പൊ ശരിയായ ആത്മപൂജയില് ശരിയായ അർത്ഥം പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള മനസ്സാണ്. അതായത് ബാക്കിയുള്ള മനസ്സുകളെല്ലാം മായയിൽ പെട്ടിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ സ്ഥിരമായി പിടിച്ചു നിൽക്കണ്ടെങ്കിൽ ഈ മായയിൽ നിന്ന് നമ്മൾ മുക്തമാകണം. നമ്മൾ ആറ്റത്തിനും ഇത്തരം ഓർബിറ്റുകൾക്ക് സ്ഥിര ഓർബിറ്റുകൾ എന്നാണ് പറയുക. അതിൽ ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾക്ക് സ്ഥിരമായി ചുറ്റിക്കൊണ്ടിരിക്കാം, സ്ഥിരതയുള്ള ഭ്രമണ പഥം അവിടെ സ്ഥിരമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരതയിൽ വേണം നമ്മൾ നിൽക്കാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ. ആ വാക്കിൽ നിന്നാണ് ഈ സ്ഥിരത ഉപയോഗിച്ചിരിക്കുന്നത് ആത്മപൂജോപനിഷത്തിൽ. ഇനി നമ്മൾ ഈ പുറത്ത് കാണുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് വേദത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഉപനിഷത്തുക്കളിലും കണ്ടിട്ടില്ല. ഇനിയുള്ള രണ്ടാമത്തെ ഒരു വാക്ക് സൂചിപ്പിച്ചത് സ്നാനമാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുക എന്നാണ്. ശുചിയാക്കാൻ കുളിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, ശുചിയാവും കുളിച്ചാൽ. പിന്നെ വ്യാഖ്യാനിച്ചിട്ട് വന്ന് മനസ്സും ശുചിയാകണം. മനസ്സ് ശുചിയാട്ടിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്കൊന്നും മനസ്സും ശുദ്ധമാക്കാൻ പറ്റില്ല. നമുക്ക് ഞാൻ എന്ന ചിന്ത, അവൻ നീ മറ്റേത് ഇതെല്ലാം ചിന്ത കയറി വരുന്നുണ്ട്, ബന്ധുത്വം, ഇതിനെല്ലാം മുറിച്ച് മാറ്റിയാൽ മാത്രമേ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ. ഈ ഭൗതിക ജീവിതമായിട്ട് എല്ലാം ബന്ധം വിട്ട് വെറും ബ്രഹ്മമായിട്ട് മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയുള്ളൂ, അല്ലാതെ മനസ്സ് ശുദ്ധമാകാൻ പോകുന്നില്ല. ഇപ്പൊ വേദം പറയുന്ന ആത്മപൂജോപനിഷത്തിൽ പറയുന്ന സ്നാനം എന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ്. ബ്രഹ്മത്തിൽ ലയിച്ചു കഴിയുമ്പോൾ നമ്മൾ മായയിൽ നിന്ന് വിട്ടുപോയി, അപ്പോഴേ അത് സ്നാനമാവുന്നുള്ളൂ. സ്നാനം എന്ന് പറയുന്നത് കുളിയാണെങ്കിൽ മനസ്സ് ശുദ്ധമാണെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം നടക്കണം, പിന്നെ അവൻ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അത് വേദം തന്നെ പറയുന്നുണ്ട്, അതും ആ ശക്തിവിശേഷം തീരുമാനിച്ചവനെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ആത്മീയത ആർക്കാണുള്ളത്? ഇത്തരം വ്യക്തികൾക്ക് മാത്രമാണ് ആത്മീയത ഉള്ളത്, ബാക്കിയുള്ളതൊന്നും ആത്മീയമല്ല, ആത്മപൂജയല്ല. അതാണ് ഉപന ഇവിടെ പറയുന്നത് ഇതാണ് ശരിയായ ആത്മപൂജ. അപ്പോഴീ മറ്റേതിലെല്ലാം പറയുന്നത് എവിടെ നിന്നാണ് വന്നത്? ഇതാണ് നമുക്കുള്ള ചോദ്യം. ഈ സതി സമ്പ്രദായം എവിടെ നിന്ന് വന്നു?
ഇവിടുന്ന് വേദങ്ങൾ മറ്റുള്ളവരൊന്നും പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നു. വേദവരികൾക്ക് അർത്ഥമില്ല എന്ന് എങ്ങനെ പറയുന്നു? വേദവരികൾ ഇങ്ങനെ വെറുതെ ചൊല്ലാനുള്ളതാണെന്ന് ആര് പറഞ്ഞു? ഈ സ്നാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുളിക്കലാണ്, ഇല പ്രദക്ഷിണം വെളുക്കുന്നത് അമ്പലത്തിൽ, ഇങ്ങനെ നമ്മുടെ ചുറ്റും പുറത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം എവിടുന്ന് വന്നു? ഇത് എന്റെ ചോദ്യവും കൂടിയാണ്. എനിക്കും ഇത് അറിയണമെന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ ഇതിനുള്ള വഴി എന്താണ്? വഴി ഒന്നേ ഉള്ളൂ, ആരെങ്കിലും ഇതെല്ലാം പറയുമ്പോൾ ആ പറയുന്ന ആളോട് ചോദിക്കണം, ഇതെവിടെന്ന് വന്നു? വേദത്തിൽ ഏത് വേദത്തിൽ നിന്ന് വന്നു? ഏത് ഉപനിഷത്തിൽ നിന്ന് വന്നു? ഞാനിത് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും വേറെ അർത്ഥം പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ വേദ പുരാണത്തിൽ നിന്നോ ഉപനിഷത്തിൽ നിന്നേ പറയുകയുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചിട്ടില്ല, എനിക്ക് എളുപ്പം, ഇത് ഇവിടുന്ന് തന്നെയാണ്, കണ്ടില്ലേ, ഇത് ആത്മപൂജ ഉപനിഷത്ത് എടുത്തു നോക്കിയാൽ കാണാം. അപ്പൊ ഞാൻ സേഫാണ്. അല്ലാതെ പുറത്ത് കാണുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ഒരാളെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരോടാണ് ചോദിക്കേണ്ടത്? ഇതല്ലേ ഇവിടെ തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം പറയുന്നവരോട് എന്താചാരം ഭേദവുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യവും നമ്മള് ആരെങ്കിലും ഒരു ഗുരുനാഥനെ കിട്ടുമെങ്കിൽ അവരോട് ചോദിക്കണം, ഇത് എവിടെ നിന്നാണ് വേദത്തിൽ നിന്ന് വന്നത്? വേദത്തിന് സയൻസാണ് ഉള്ളതെങ്കിൽ സയൻസ് പറയുന്നവര് വേദവരികളൊന്നും ഉദ്ധരിക്കാൻ പാടില്ല. സയൻസ് പഠിപ്പിക്കുന്നവര് അതിലെ ആശയം മനസ്സിലാക്കി പഠിപ്പിക്കാനേ പാടുള്ളൂ. പക്ഷേ ഞാനും വേദം സയൻസാണെന്ന് മനസ്സിലാക്കിയ ഞാൻ പറയുമ്പോൾ ആശയമേ പറയാൻ പാടുള്ളൂ. പക്ഷേ എന്നിട്ടും ഞാൻ വരി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നതും പുറത്ത് ഞാൻ പറയുന്നില്ല, വേദത്തിൽ നിന്ന് ഞാൻ പറയുന്നത് പുറത്ത് നമ്മൾ കാണുന്നതിലായിട്ട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം റെക്ടിഫൈ ചെയ്യാം. ആ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാ ഇന്ന സൂത്രത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വ്യത്യാസമുണ്ടെങ്കിൽ ഇന്ന ഇപ്പൊ സയൻസ് പുസ്തകത്തിൽ, ഒരു സയൻസ് ബുക്കത്തിൽ പറയുന്നു ആറ്റത്തിൽ ഇലക്ട്രോണേ ഉള്ളൂ, വേറെ സയൻസ് ബുക്കത്തിൽ ആറ്റത്തിൽ പ്രോട്ടോണേ ഉള്ളൂ. അപ്പൊ ഞാൻ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഏത് പുസ്തകം വെച്ചാണോ പറയുന്നത്, എന്തായാലും ഞാൻ പറയുന്നത് ഇന്ന പുസ്തക പ്രകാരം സയൻസിൽ ആറ്റത്തിൽ ഇലക്ട്രോണേ ഉള്ളൂ എന്ന് ഞാൻ പറയും. പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കും, അല്ല ഈ പുസ്തകത്തിൽ ഇത് ആറ്റത്തിൽ പ്രോട്ടോണേ ഉള്ളൂന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെന്ന് വെച്ചാൽ ഞാൻ അവിടെ കിടന്ന് പിന്നെ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്റെ റെഫറൻസ് പുസ്തകം പറയേണ്ടി വരും. പക്ഷെ സയൻസിന്റെ കാര്യത്തിൽ അതില്ല. എല്ലാ പുസ്തകത്തിലും നോക്കിയാൽ ആറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം തന്നെയാണ് ഉള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് അവിടെ ആശയം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ വേദം ഒരു സയൻസ് പുസ്തകം തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ആശയമേ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല ആൾക്കാരും പലതരത്തിലാണ്, അതുകൊണ്ട് എനിക്ക് വരി പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ ആത്മോപനിഷത്തിൽ ഇതാ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയല്ലാണ് എന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷെ എന്റെ മനസ്സിലും ഇതേ ചോദ്യം കിടക്കുന്നു. ഞാൻ നോക്കിയ വേദത്തിലും ഉപനിഷത്തിലൊന്നും പുറത്ത് കാണുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പലതും ഉണ്ട്, ഉള്ളതും ഉണ്ട്, പക്ഷെ പലതും വേദത്തിൽ തന്നെ എതിരായിട്ടുള്ളതാണ്. അത് കാണുമ്പോൾ എന്റെ ഉള്ളിലും ചോദ്യമുണ്ട്, ഇതല്ല എവിടെ നിന്നാണ് വന്നത്? കാരണം നമ്മളറിയാതെ വേറെ വേദത്തിന്റെ ഏതൊന്നും വരികൾക്ക് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. കാരണം എനിക്കോരോ ലിമിറ്റേഷൻസിലും ഉണ്ടല്ലോ. വേദത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. ചില വരികളുടെ അർത്ഥം പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാമെന്ന് പറഞ്ഞത്. അതും നമ്മൾ പണ്ട് പറഞ്ഞ കാര്യമാണ്, ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരുന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. രണ്ടും പഠിക്കുന്നവരാണ് ഗുരുവും ശിഷ്യനും. അല്ലാതെ ഒരാൾക്കും പൂർണ്ണ ജ്ഞാനമുള്ള വ്യക്തി ഇവിടെ ഇല്ല. രണ്ടുപേരും കൂടി ഇരുന്ന് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വേദം. അത് നമുക്ക് അടുത്തേലും കാണും, ശാന്തി പാഠം പറയുന്നിടത്തും നമുക്ക് കാണും. അപ്പോൾ ആരെങ്കിലും ഇതിനെതിരായിട്ട് ഇതല്ല പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇങ്ങനെ ചുറ്റലാണെന്നെല്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ സ്നാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളതുണ്ടെങ്കിൽ ആ പുസ്തകം വെച്ച് പറയണം. പക്ഷെ പുസ്തകം എന്ന് പറയുന്നത് ഈ ഒറ്റയൊന്നേ സ്വീകരിക്കാൻ പറ്റൂ. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നാല് വേദങ്ങളും 108 ഉപനിഷത്തുമാണ്. പിന്നെ പുരാണ കഥയില്
നമുക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. കഥേനെ നമുക്ക് കഥയിലുള്ള ആശയമാണ് എടുക്കേണ്ടത്. അവിടെ തന്നെ പ്രശ്നം വരും. എന്തെന്നറിയോ, കഥ അതേപോലെ എടുക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്. കഥയിൽ ആശയം എടുക്കണം എന്ന് പറയുന്നവരും വ്യത്യസ്തമാണ്. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. കഥയാവുമ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, കഥ എന്ന് പറയുമ്പോൾ അതിനൊരു ഇതുണ്ട്. കഥ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അത് അതേപോലെ എടുക്കാമോ ഇല്ല എന്നുള്ളത്, അത് വേറെ കാര്യം. ഇനി വ്യാഖ്യാനിക്കുമ്പോഴും നമ്മളാണ് വ്യാഖ്യാനിക്കുന്നത്. വ്യാഖ്യാനം പലതരത്തിലാണ്. ഉദാഹരണമായിട്ട് രാമായണം ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാവരും അതുവരെ സ്വീകരിക്കുന്നില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഓരോർക്കും ഓരോ തരത്തിലായിരിക്കും വ്യാഖ്യാനം. പക്ഷെ അവർ എന്തേ വഴിയുള്ളൂ, അവരവരുടെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിൽ ശരിക്കും ശരിയാവും, ഒരുമാതിരി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുക. അപ്പൊ ഞാൻ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തെല്ലോ ഒന്നും മനസ്സിലാകാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് അതിന്റെ പേരെ കുറേ സംശയങ്ങളും ഉപസംശയങ്ങളും എല്ലാം വരുന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തെ കാട്ടിയും കുറച്ചും കൂടിയും നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് സ്വീകരിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പുരാണ കഥകളിൽ വെച്ചിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. ഉദാഹരണമായിട്ട് പുരാണ കഥകളിൽ നരകത്തെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തെ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നരകത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വർഗവുമില്ല നരകവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത് വേദ പുരാണങ്ങളെയാണ്, അല്ല വേദ ഉപനിഷത്തുക്കളെയാണ്. പുരാണത്തിലെ വ്യാഖ്യാനങ്ങളും പലതരത്തിലാകും. അതുകൊണ്ട് അത് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് വേണ്ടത് സ്വീകരിക്കുക. അപ്പൊ ഇത് മാത്രമേ വഴിയുള്ളൂ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് എന്ത് കാണുമ്പോഴും എന്തൊരു ആചാരം ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് വേണം, ആ പറയുന്ന ആളോട് ചോദിക്കണം, ഇത് വേദത്തിലെ ഏത് വരിയെ ഉദ്ധരിച്ചു കൊണ്ടാണ്, അല്ലെ ഉപനിഷത്തിലെ ഏത് ഉപനിഷത്തിലെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റും. അവർ പറയാൻ ബാധ്യസ്ഥരാണ്. പറഞ്ഞു തരണ കാരണം നമുക്ക് ഗുരുക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഗുരുക്കന്മാർ നാട്ടിലുണ്ട്. അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. എനിക്ക് വേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. മറ്റുള്ള സംശയങ്ങൾ എനിക്കുമുണ്ട്, അത് എനിക്കും അറിയണമെന്നുണ്ട്. എവിടെ നിന്നെങ്കിലും അത് കിട്ടിയാണെങ്കിൽ ഇന്നടുത്തുനിന്നാണ്, വേദത്തിലെയോ ഉപനിഷത്തിലെയോ ഇന്ന ഭാഗത്തു നിന്നാണ്. കാരണം നമ്മളെല്ലാം തികഞ്ഞിട്ടൊന്നും ഇരിക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, നമുക്കും പഠിച്ചുകൊണ്ടിരിക്കാം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു, കേൾക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവും ശിഷ്യനെന്നും പറഞ്ഞ ഒന്നുമില്ല, രണ്ടും കൂടിയിട്ട് പഠിക്കാനാണ് ഉപനിഷത്ത്, അല്ല ശാന്തി പാഠം. ഉപനിഷത്തും പറഞ്ഞു തന്നല്ലോ, ശാന്തി പാഠവും പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ശാന്തി പാഠത്തിലേക്ക് കടക്കാം. ഈ സംശയങ്ങളെല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ ഈ സംശയങ്ങള് തീർത്തു തരണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വന്നെന്ന് തീർത്തു തരണ്ടെങ്കിൽ എന്റെ പരിധിയിൽ പറയാൻ കുറച്ച് പാടാണ്. എനിക്കിപ്പോ ഈ വേദപുരാണങ്ങളിലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പറയാം. അതിൽ പുറത്തുള്ളതിനെ എനിക്ക് പറയാൻ പറ്റില്ല. പുറത്തുള്ളവര് പുറത്തുള്ളത് അതിന് വേണ്ട കഴിവുള്ള ഗുരുക്കന്മാര് പുറത്തുണ്ടാവും. അവരിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇവിടെ അത് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കും കൂടി ഒരു സഹായകമായി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കടക്കാം, ശാന്തി പാഠത്തിലേക്ക്.